ടോം ജോസ് ബ്രദർ, അപ്പൊ ഞാൻ കേക്കാവോ? ടോം ജോസ് ബ്രദർ ഒന്ന് കേക്കാവോ? ആ കേട്ടോ ആ പറഞ്ഞോ കേട്ടോ, പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു. നമ്മുടെ ഈ അർമേനിയൻ കൂട്ടേക്കൊലയെ കുറിച്ച് ഒന്ന് പറയാവോ? ഇവരുടെ ഈ സമാധാനത്തെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാ. അർമേനിയൻ കൂട്ടക്കൊലയില് പല കണക്കുകൾ പറയുന്നുണ്ട്. 15 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ട്, 10 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ട്, പല രീതിയിൽ പറയുന്നുണ്ട്. അതിന്റെ ചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ലേഖനം എഴുതി അമേരിക്കയിലും ഇവിടുത്തെ പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മലയാളം പത്രങ്ങൾക്ക്. അത് എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫേസ്ബുക്ക് കയറി വായിക്കാം. താഴോട്ട് വലിച്ചാൽ മതി, നേരത്തെ ഇട്ടങ്ങുന്ന. അത് പറയാൻ ഒത്തിരി ഉണ്ട്. കാരണം വെച്ചാൽ അർമേനിയ എന്ന് പറയുന്ന ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ കത്തോലിക് കൺട്രിയാണ്. അത് എ ഡി 15-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് സെക്കൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതിന് ശേഷം അനറ്റോളിയ എന്ന് പറഞ്ഞ ആ പ്രദേശത്താണ്, ആ പ്രദേശം അതുതന്നെ വാഗ് വാഗ് വാഗൻ അങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്, ഞാൻ പേരെല്ലാം മറന്നുപോയി. ആ ഏരിയയിലായിരുന്നു ഈ പറഞ്ഞ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജീവിച്ചിരുന്നത്. ആ ഏരിയ അനക്സ് ചെയ്തു. അനക്സ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയിലേക്ക് കൂട്ടിച്ചേർത്തു. ടർക്കിയിലേക്ക് കൂട്ടിച്ചേർത്തതിന് ശേഷം ആദ്യഘട്ടത്തിലൊക്കെ കുറേ കുഴപ്പമില്ലായിരുന്നു അവിടുത്തെ ക്രിസ്ത്യൻസിൻ്റെ ജീവിതം. പിന്നീട് ഈ ക്രിസ്ത്യൻസിന് കൊടുത്ത ഈ ഒരു ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ രീതി ജീവിക്കാനുള്ള അവകാശം കൊടുത്ത് കൊടുക്കുമ്പം അത് ഇസ്ലാമിക തത്വചിന്തയ്ക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ പിന്നീട് ജാസിയ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് അപ്പം തന്നെ അവിടെ ഒരു ജാസിയ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് കടുത്ത ഇസ്ലാമിക നിയന്ത്രണങ്ങൾ പലതും നടപ്പിലാക്കി. അവരുടെ മുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബൈ അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടായി. പലതരത്തിലുള്ള പ്രതിരോധങ്ങളും സംഘടനകളും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പ്രതിരോധം എന്ന് പറഞ്ഞാൽ അക്രമമല്ല, അതിനുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം പിന്നീട് ഈ വിഭാഗത്തെ എൻ്റെ മുകളിലേക്ക് 1879-ലാണ് എൻ്റെ ഓർമ്മ, മുഹമ്മദ് സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരാൾ വരികയും അദ്ദേഹം പാർലമെൻറ്റൊക്കെ പിരിച്ചുവിടുകയും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്ത സമയത്ത് ഇവരുടെ മുകളിലേക്ക് ഇവരുടെ ലാൻഡ് അക്യൂസ് ചെയ്യാൻ തുടങ്ങി. ലാൻഡ് പിടിച്ചെടുക്കാനും ഓവർ ടാക്സ് ഇമ്പോസ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ വലിയ പ്രതിരോധത്തിലും ശത്രുതയിലും ആക്കി. അപ്പോൾ അവരും അവരൊരു സംഘടന രൂപീകരിച്ച് ഇവർക്കെതിരായിട്ട് ആക്രമണങ്ങളുണ്ടായി. ഈ ആക്രമണം ഉണ്ടായി കിങ്ങിനെ ഒരു സമയത്ത് കൊല്ലാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്, അവരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഈ കിങ്ങിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഈ മതപുരോഹിതന്മാരുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഈ മതപുരോഹിതന്മാരുടെ സമ്മർദ്ദമാണ് അതിൻ്റെ പുറകിലുള്ള കാരണം. ഇവരെ ഈ ക്രിസ്ത്യൻസായി അവരെ ഫ്രീ ആയി ജീവിക്കാൻ അനുവദിക്കുന്നത് ഇസ്ലാമിക താല്പര്യങ്ങൾക്കെതിരാണെന്നും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ചാണ് ഈ ജാസിയയും ഈ പറഞ്ഞ നിയമവ്യവസ്ഥകളൊക്കെ വന്നത്. എന്ന് പറഞ്ഞാൽ കിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവര് പ്രധാനമായിട്ടും റഷ്യയുമായൊരു യുദ്ധം ഉണ്ടായി. അതാ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായി. ഇതിനു മുമ്പ് റഷ്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടായി. അതിൻ്റെ ഞാനിപ്പോൾ എല്ലാം ഓർത്ത് പറയാൻ പറ്റുന്നില്ല, പ്രിപ്പയർഡാണ് പറയാമായിരുന്നു. പക്ഷേ റഷ്യയുമായൊരു യുദ്ധം ഉണ്ടായപ്പം ഒരു വിഭാഗം ആളുകൾ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ സൈഡിൽ കൂടി. റഷ്യയിൽ ഓർത്തഡോക്സ് സഭയല്ലേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ റഷ്യൻ സൈഡിൽ ഇവർ ഒരു സൈഡിൽ റഷ്യയെ സപ്പോർട്ട് ചെയ്തു. അത് ആ യുദ്ധത്തിൽ ഇവർ തോറ്റു. തോറ്റോടുകൂടി എന്നാ വെച്ചാൽ ഇവർ മാസേക്കർ നടത്തുകയാണ്, പിന്നെ ഭീകരമായ ആക്രമണം നടത്തി. അതിനുശേഷം പിന്നീട് ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവരെ യഥാർത്ഥത്തിൽ റഷ്യയുടെ സൈഡിൽ കൂടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇവരെ ഈ പറയുന്ന രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കഴിയാവുന്ന അതിനവിടെ പ്രത്യേക വിഭാഗത്തെ അവർ ഉപയോഗിച്ച് അവിടെ കുടിയേറി പാർത്തിരുന്ന അവിടെ ഈ കുടിയേറി പാർത്തിരുന്ന കുർദീഷുകളുണ്ട്, കുർദിസ്ഥാനികൾ. ആ കുർദിസ്ഥാനികളെ ഇവന്മാർ ഇളക്കി വിട്ടു. ഇളക്കി വിട്ടതിന് ശേഷം അവർക്കൊരു മിലീഷ്യ ഉണ്ടാക്കി രാജാവ്. ആ മിലീഷ്യ ഉണ്ടാക്കി അവരെ എക്യുപ്പ് ചെയ്ത് ഈ ഈ പറഞ്ഞ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണം ഉണ്ടാക്കി അവരെ പിടിക്കുകയും കൊല്ലുകയും അവരുടെ സ്ത്രീകളെ പിടിച്ചെടുക്കുകയും അവരെ എന്തൊക്കെയാണ് ഇസ്ലാമിക രീതി ചെയ്തിട്ടുള്ള മുഹമ്മദ് ചെയ്തിട്ടുള്ള അതേ രീതിയിലെല്ലാം ചെയ്തു. അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷം അതിങ്ങനെ നിരന്തരമായി ഇങ്ങനെ ആക്രമണമായി കഴിഞ്ഞ് ഇവരുടെ ലാൻഡ് പിടിച്ചെടുക്കുക, ഇവരെ അടിമയാക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർ ഈ വാറിൽ റഷ്യയുടെ സൈഡിൽ കൂടുമെന്നുള്ള ഭയം കൊണ്ടും കൂടെ കൂടി ഇവർ ഇവരെ ശരിക്കും മാസേക്കർ ചെയ്തു. അതുപോലെ അതിലും ഭീകരമായ അവസ്ഥ ഇവരെ 1500 കിലോമീറ്ററാണെന്ന് എൻ്റെ ഓർമ്മ, 1500 കിലോമീറ്റർ അകലെയുള്ള ഇവരുടെ രാജ്യത്തിന് പുറത്ത് ഇവരെ എങ്ങനെയും രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുക, ഒന്നെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുക, കൊന്നുകളയുക, അല്ലെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ള
ഒരു ഒരു രാഷ്ട്രീയമാണ് അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് സിറിയയിലുള്ള ഇവരുടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലേക്ക് ഇവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകളെ നടത്തി. അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഒട്ടേറെ പേർ മരിച്ചു. ശവങ്ങളായിരുന്നു ആ വഴി മുഴുവൻ. അതുപോലെ പോകുന്ന വഴിക്ക് ഇവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, വെള്ളപ്പുഴ ഇച്ചിരി വെള്ളം കിട്ടുകൊടുക്കും, അതുപോലെ വെള്ളം കിട്ടുക. അങ്ങനെ പോകുന്ന വഴിയിൽ ഓൾമോസ്റ്റ് അതിൻ്റെ അകത്ത് 5% ആളുകൾ മറ്റാതെ, ഞാനിപ്പോൾ എൻ്റെ ഓർമ്മ പറഞ്ഞിട്ട് കറക്റ്റാണെന്ന് ഓർമ്മയില്ല, 5% 10% ആളുകളാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചെന്നത്. ബാക്കി എല്ലാവരും തന്നെ വഴിയിൽ മരിച്ചു. അതുപോലെ ആ കാലത്ത് അവിടെ യു എൻ്റെ അല്ല അമേരിക്കയുടെ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു. അംബാസഡർ ഈ സംഭവങ്ങൾ നേരിൽ കണ്ടിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിനെ ഇത് അറിയിക്കുകയും അതിലൂടെയാണ് ലോകത്ത് പുറത്തു വരികയും ചെയ്തത് ഈ സംഭവം. പിന്നീട് ഒരു പോളിഷ് വക്കീലുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഹോളോകോസ്റ്റിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളാണ്. ഹോളോകോസ്റ്റിലാണ് പുള്ളിയുടെ സബ്ജക്ട്. അദ്ദേഹം ഈ പറഞ്ഞ ജൂത ഹോളോകോസ്റ്റിനെ പറ്റി പഠിക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്ത ഒരു കക്ഷിയാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു 44 മറ്റേ എനിക്ക് തോന്നുന്നത് 44 പറ്റി ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തൊരു പുസ്തകം എഴുതി. അതോടുകൂടിയാണ് ഇത് വെളിച്ചം കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഈ കിരാതമായ ഇത്രയും വലിയ നരനായിട്ട് അത് ഇസ്ലാമിക് ഇതനുസരിച്ചാണ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലും ആ ഈ കൊലപാതകങ്ങൾ മുഴുവൻ നടത്തിയേക്കുന്ന മുഹമ്മദ് ചെയ്ത അതേ രീതി ബെരൂക്ക് റോളിലൊക്കെ ചെയ്ത എന്തൊക്കെയാണോ അത് അതേപോലെയാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഭീകരമായ കൂട്ടക്കൊലയാണ് അതിനെ അത് പിന്നീട് ഇപ്പോഴാണത് ഈ അടുത്ത കാലത്താണ് അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അത് ജനോസൈഡാണെന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടിയാണ് അതിന് കൂടുതൽ പ്രസിദ്ധി വന്നത്. അതുപോലെ ആ കാലത്ത് വുഡ്രോ വിൽസൺ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഐസൻഹോവറാണ് എനിക്ക് തോന്നുന്നു രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതിനെ അതിശക്തമായ കൂട്ടക്കൊല എന്ന് അപലപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോ ബൈഡൻ അത് ജനോസൈഡാന്ന് പറഞ്ഞതോടുകൂടി അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടി. ഇപ്പം രണ്ട് 30 രാജ്യങ്ങൾ ലോകത്ത് അർമേനിയൻ ജനോസൈഡ് എന്നത് അംഗീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ. പക്ഷേ ടർക്കി ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. അത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കലാപമായിരുന്നു മാത്രമാണ് അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഭീകരമായ കൂട്ടക്കൊലയാണ് ഉണ്ടായത്. പിന്നെ ഇവരെ അവിടെ നിന്ന് മോചിച്ച് ഈ രണ്ടാം ലോകമായുദ്ധത്തിൽ ചോദിച്ച് സോറി ഒന്നാം ലോകമായുദ്ധത്തിൽ തോറ്റതിന് ശേഷം അർമേനിയ സ്റ്റേറ്റായിട്ട് രൂപപ്പെട്ടെങ്കിലും അത് റഷ്യ അനക്സ് ചെയ്തു. അനക്സ് ചെയ്തിട്ട് അത് പിന്നീട് 90s അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടായത്. ഇപ്പോഴും ഒരു ദാരിദ്ര്യം നിറഞ്ഞ ഒരു രാഷ്ട്രമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. ഈ അടുത്ത ഏറിയ മറന്നുപോയി അവരൊരു സ്മാരകം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അർമേനിയുടെ തലസ്ഥാനത്ത്, അർമേനിയൻ കൂട്ടക്കൊലയുടെ സ്മരണയ്ക്കായിട്ട്. അവിടെ എല്ലാ വർഷവും ഈ അർമേനിയൻ കൂട്ടക്കൊല അവർ സ്മരിക്കുന്നുണ്ട്. അത് ലോക ജനതയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ട്. അത് ജനോസൈഡായിട്ട് ലോകത്തെ അംഗീകരിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഒരു ഇസ്ലാമിക് ഇതിൻ്റെ അകത്ത് ആ ഒരു സംഭവം വായിച്ച് നമുക്ക് മനസ്സിലായി ഒരു ഇസ്ലാമിക് രാജ്യത്ത് ഒരു മറ്റൊരു മതസ്ഥന് എത്രമാത്രം ഇൻസെക്യൂർ ആണെന്ന് തോന്നിക്കുന്നത്. അതായത് അവരുടെ രാജ്യം അനക്സ് ചെയ്താണ്, അല്ലാതെ അവരുടെ രാജ്യം അവിടെ ഇസ്ലാം ഇവർ ഒരു കുടിയേറിപ്പാർത്തല്ല. ഇവിടുത്തെ ഈ പറഞ്ഞ ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് AD 300 ആദ്യത്തിൽ 301 എനിക്ക് തോന്നുന്നു അവർ കാത്തലിക് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. മുഹമ്മദ് ജനിക്കുന്നതിനും 300 മുമ്പ് അവർ കാത്തലിക് രാജ്യമായിരുന്നു. അതിനുപരി അവിടെ ഇസ്ലാമിക് ഇൻവേഷൻ ഉണ്ടാകുന്നത് 1542 ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക് ഇൻവേഷൻ ഉണ്ടാകുകയും ഈ കോൺസ്റ്റാന്റിനോപ്പിളും അതോടൊപ്പം തന്നെ ടർക്കിയുടെ മറ്റു ഭാഗങ്ങളും അവർ പിടിച്ചെടുക്കുകയും ഈ അനറ്റോളിയ എന്ന് പറയുന്ന പ്രദേശമായിരുന്നു കൂടുതൽ അവർ താമസിച്ചിരുന്നത്. അവരെ അവിടെ അനക്സ് ചെയ്തു. അങ്ങനെ അവർ ടർക്കിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ് ബൈ ഫോഴ്സിൽ. അല്ലാതെ അവർ കുടിയേറി താമസിച്ചല്ല, അവിടെ ട്രഡീഷണലായി ജീവിച്ചിരുന്ന ജനതയാണ്. നൂറ്റാണ്ടുകൾ ആദ്യ നൂറ്റാണ്ടിലൊക്കെ ഉണ്ടാക്കിയ, അതായത് ഈ 300 AD 300 ഉണ്ടാക്കിയ 300-400 ഉണ്ടാക്കിയ പള്ളികളൊക്കെ അവിടെ ഉണ്ട്. അതിൽ ഒരെണ്ണം പറ്റി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അവിടെ. അവിടെ ആരുമില്ല. ഇവരുടെ ഗ്രാമങ്ങൾ പൂർണ്ണമായി ഇവരെ കൊന്നൊടുക്കി ഓടിച്ചുമായിട്ട് അവശേഷിച്ചു. ആ ഗ്രാമങ്ങളിൽ നിന്ന് അനാഥമായിട്ട് കിടക്കുന്നു. ആ വീടുകൾ ഇപ്പോഴും കാണാം. പല ഈ ജനോസൈഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ തിരിച്ചു വന്നവരുടെ വീടുകളൊക്കെ കണ്ടിട്ടുള്ള ഇടിഞ്ഞു പൊളിഞ്ഞു, ഇതെല്ലാം കത്തിച്ചു കളഞ്ഞു. അതിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ഭിത്തികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കുറേ അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. പക്ഷേ ആ പ്രദേശത്തെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടത് ആ പ്രദേശത്തെ ഈ ടർക്കികളായിട്ടുള്ള ആളുകളോട് ഈ സംഭവം ചോദിച്ചാൽ അവർക്കത് പറയാൻ താല്പര്യമില്ല. അതായത് ഞാൻ ജർമ്മനിയിൽ ചെന്നപ്പോൾ ഹിറ്റ്ലറെ പറ്റി പലരോടും ചോദിച്ചു. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ഹിറ്റ്ലർ എവിടെയാണ് മരിച്ചതെന്നൊക്കെ അറിയാൻ, ആ ലൊക്കേഷൻ ഒന്നറിയാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ഇത് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഏത് ഹിറ്റ്ലറെ പറ്റി ഒരു വാക്ക് പറയാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ അവർ ഇങ്ങനെയാണ് ലൊക്കേഷൻ ഇതാണെന്നൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹിറ്റ്ലർ ഞങ്ങളുടെ ആളല്ല, അയാൾ ഓസ്ട്രിയക്കാരനാണെന്നൊക്കെ പറഞ്ഞ്
അവർ അങ്ങ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടർക്കികളുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം. അതായത് ഈ അർമേനിയൻ കൂട്ടക്കൊലയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നെപ്പറ്റി പറയാനോ ഒന്നും താല്പര്യമില്ല. ഞാനൊരു ബി ബി സിയുടെ ഒരു അർമേനിയൻ രക്ഷപ്പെട്ടു വന്ന ആ സർവൈവ് ചെയ്ത ആ സർവൈവറുടെ ഒരു മകളുടെ മകളോ മറ്റേ ബി ബി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇതിനെ സംബന്ധിച്ചൊരു ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ ചോദിക്കുന്ന ആൾക്കാരോടെല്ലാം ആ ഒരു സംഭവത്തിൽ ഒരു ദുഃഖത്തോടെയാണ് ഇവർ മറുപടി പറയുന്നത്. അതുപോലെ അവർക്ക് സംസാരിക്കാൻ ഇന്ന് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഹീനമായ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇപ്പോഴും ടർക്കി ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതൊരു വാറിൻ്റെ ഭാഗമായി നടന്ന ഒരു ആക്രമണം എന്ന് മാത്രമാണ് എന്നുള്ളതല്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ ശരിക്കും ഇസ്ലാമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളായിരുന്നു. അവരുടെ മുകളിൽ ജെസിയ ചുമത്തി, അവരുടെ ലാൻഡ് പിടിച്ചതു, ലാൻഡിന് എക്സ്ട്രാ ടാക്സ് ആദ്യം ഇമ്പോസ് ചെയ്തു, അതിനുശേഷം ലാൻഡ് അക്യൂസ് ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾ ഉണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്, ഒരു ഇസ്ലാമിക രാജ്യത്ത്, ഒരു ഇസ്ലാമിക ശരിയാലോ നിലനിൽക്കുന്ന രാജ്യത്ത് വേറൊരു സമൂഹത്തിന് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ അപകടകരമായ കാര്യമാണ്. അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ അർമേനിയൻ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ. ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഫേസ്ബുക്ക് കയറി താഴത്തോട്ട് വലിച്ചാൽ മതി കാണാം. അതിനൊരു വേറെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ആരുണ്ട് പറഞ്ഞില്ലേ, എന്നാ അതുകൊണ്ട് പറഞ്ഞു നിർത്തുക, ഇവിടെ ആരുണ്ട് പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ ഇടുന്നത്, അങ്ങനെ നിങ്ങൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. അനിവാര്യമായി നിങ്ങളിപ്പോൾ നിങ്ങൾ ജീവിച്ചിരുന്ന, ഞാൻ ആദ്യം ഈ ലണ്ടൻ ബ്രിഡ്ജിൽ രണ്ട് കുട്ടികളെ കൊന്നപ്പോഴാണ് ആദ്യമായൊരു വീഡിയോ ഇസ്ലാമിനെതിരായി പ്രതികരിച്ചുകൊണ്ടിട്ടുന്നത്. അതൊരു മൂന്നര വർഷമായിട്ടുള്ളൂ. എന്നാൽ അന്ന് ഒരുപാട് ആളുകൾ അതിൻ്റെ അടിയിൽ വന്ന് തെറി പറഞ്ഞു. പക്ഷേ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്ന് ഭയപ്പെട്ടും ഉണ്ടായിരുന്നാൽ നിങ്ങൾ ജീവിക്കും, പക്ഷേ നിങ്ങളുടെ മക്കൾ നാളെ കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കാരണം നിങ്ങളും ഉണ്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ കൊല്ലപ്പെടാതിരിക്കില്ല. അപ്പം നിങ്ങളുടെ മക്കൾ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾ ഇസ്ലാമിനെ അതിശക്തമായി വിമർശിക്കാനും ഇസ്ലാമിലെ ഈ പറയുന്ന നടന്നിട്ടുള്ള ചരിത്രത്തിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലകളെ പറ്റിയും ആ മതപരമായ അതിൻ്റെ ഇൻട്രസ്റ്റുകളെ പറ്റിയും ആ മതത്തിൽ ആ മതത്തിനുള്ളിലുള്ളവർക്ക് മാത്രമാണ് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം ഉള്ളത്, മതത്തിന് പുറത്തുള്ളവർക്കല്ല. ആ മതം എന്തെങ്കിലും ആനുകൂല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളവർക്കാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ സക്കാത്ത് കൊടുക്കുന്ന പോലുള്ള ഓരോന്നും എടുത്ത് പരിശോധിച്ചു. ഇതൊക്കെ കൃത്യമായി ആലങ്കാട് സാർ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ ഹദീസുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞു. ഞാൻ കുറാൻ മാത്രം വായിച്ചിട്ടുള്ളൂ, പക്ഷേ ഇത് ഈ ക്ലബ് ഹൗസ് വന്നതോടുകൂടിയാണ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നിങ്ങൾ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അതൊരു ഇസ്ലാമായ ഒരാൾക്ക് മാത്രമുള്ളൂ, അതിന് പുറത്ത് ഒരു ലോകം അവർ അംഗീകരിക്കുന്ന പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായി നമ്മളിതെല്ലാം പഠിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും കേൾക്കുകയും അതോടൊപ്പം തന്നെ പറയുകയും ചെയ്യാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പക്ഷെ ജീവിച്ചിരുന്നവരും, പക്ഷേ ഈ ഇതിൻ്റെ ഈ ലോകത്ത് ഇന്ന് ഇസ്ലാം തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, തള്ളിക്കയറാന്ന് പറഞ്ഞാൽ ബ്രീഡിങ്ങിലൂടെ തള്ളിക്കയറിക്കൊണ്ടിരിക്കുക, ഒരുപാട് പേർ അതിൻ്റെ നിന്ന് പുറത്തും പോകുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മളിതിനെ കൃത്യമായി ആശയപരമായി വിമർശിക്കണം. അതിപ്പോൾ ഇസ്ലാമല്ല ഏത് മതമാണ് അത്തരത്തിൽ അഗ്രസീവ് ആകുന്നതെങ്കിലും നമ്മൾ വിമർശിച്ചേ മതിയാവുള്ളൂ. അതിന് ഭയപ്പെട്ടിരിക്കുക. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോസ് എല്ലാം ഇട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടും, അതുപോലെ തന്നെ എഴുതുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ അതിൻ്റെ ഭയപ്പെടുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ചിന്തിച്ചപ്പം ഒരു പക്ഷേ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അല്ലെ ഇവിടെ വെച്ചൊക്കെ കൊല്ലപ്പെടാനാണ് കൂടുതൽ സാധ്യത. കാരണം വെച്ചാൽ ഇവിടെ ഈ ഇസ്ലാമിക് തീവ്രവാദികളൊക്കെ ഇപ്പം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പാകിസ്ഥാനി ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഈ സുന്നി ഐഡിയോളജിക്കെതിരായിട്ട് സംസാരിക്കുകയും ഫേസ്ബുക്കിൽ വീഡിയോ ഇടുകയൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അയാൾ കൊല്ലപ്പെട്ടു. അയാൾ കടയിൽ ഒരു ചെറിയ കോർണർ ഷോപ്പ് നടന്ന ആളായിരുന്നു. അയാൾ കൊല്ലപ്പെട്ടു. അയാൾ പാകിസ്ഥാനിയായിരുന്നു. അപ്പം അയാളെ കൊല്ലുമായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ആക്രമണം എവിടെ ഉണ്ടാകാം, എവിടെ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട് കൊല്ലാനുള്ള ആൾ, എന്തിന് എത്ര പ്രാവശ്യം സൽമാൻ റുഷ്ദിക്കെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ സംഭവിച്ച് നമുക്കിത് സംഭവിക്കുന്ന ഭയപ്പെട്ട് നമ്മൾ പറയാതിരുന്നാൽ, ഈ വസ്തുതകൾ പറയാതിരുന്നാൽ ഒരു പ്രശ്നം നാളെ നിങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതിനുപരി അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ സമൂഹത്തിന് തന്നെ അത് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഇത് ഏറ്റവും കൂടുതൽ ഈ ആ സമൂഹത്തിൻ്റെ അഗ്രേഷൻ ഉണ്ടായിട്ടുള്ള ആ സമൂഹത്തിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ ഇസ്ലാമിക റൂള് നടപ്പിലാക്കിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പരിശോധിച്ച് നോക്കുക, അവിടുത്തെ ഏറ്റവും വലിയ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ ആളുകൾ തന്നെയാണ്. ഇതിനോട് ഒത്തുചേരാൻ പറ്റാത്ത ആളുകൾ, അല്ലെ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളോട് സഹകരിക്കാൻ പറ്റാത്ത ആളുകൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടില്ലേ എത്ര അവിടെ വേറെ മറ്റേ മതസ്ഥനാണോ വിക്ടിമായത്, വിക്ടിമായത് മുഴുവൻ അവിടുത്തെ ഉള്ള മുസ്ലിംസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇറാഖിൽ ആരാ വിക്ടിമായത്, ഇറാഖിൽ ISIS വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിക്ടിമായത് അവിടുത്തെ മുസ്ലിംസും പിന്നെ യദീസികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ മുസ്ലിമിൻ്റെ ഭാഗം തന്നെ, ചെറിയ എന്താ വ്യത്യാസമുള്ളൂ, ഒരു പീകോക്ക് എന്ന് പറഞ്ഞൊരു ദൈവത്തെ പറ്റി അവർ ആരാധിക്കുന്നു, അങ്ങനെ കണ്ടൊരു ചെറിയ വ്യത്യാസമുള്ളൂ, അവരും അടിസ്ഥാനപരമായ മുസ്ലിംസാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ ഇസ്ലാമിക് ഇൻവേഷൻ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്, അവിടെ എല്ലാം തന്നെ ആ മതത്തിലുള്ളവരാണ് കൂടുതൽ പീഡനം അനുഭവിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ആ മതത്തിലുള്ളവർ ഈ ഈ
ഈ അസത്യം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ അധാർമ്മികത കണ്ടിട്ട് മറ്റു മനുഷ്യരുടെ മുകളിൽ ജസിയ ചുമത്തുന്നത് കണ്ടിട്ട് മറ്റു മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്, കൊന്നിട്ട് മതപരിവർത്തനം നടത്താത്തവരെ മതപരിവർത്തനം നടത്താത്തവരെ കൊല്ലുന്നത് കണ്ടിട്ട് നിശബ്ദരായ നിന്നതിൻ്റെ പരിണിതഫലമാണ് അവർക്ക് ആ ദുരന്തം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇതൊന്നും കണ്ടിട്ട് നിശബ്ദമായി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ ജീവിക്കും, നാളെ നിങ്ങളുടെ സമ്പത്തും നഷ്ടപ്പെടും, നിങ്ങളുടെ കുട്ടികളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മരിച്ചാൽ നാളെ നിങ്ങളുടെ കുട്ടികൾ ജീവിക്കും. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചാൽ മാത്രം നിങ്ങളുടെ കുട്ടികളും ജീവിക്കും, അല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ, നിശബ്ദത പാലിച്ചാൽ നിങ്ങളുടെ കുട്ടികൾ നാളെ ഈ പറയുന്ന ദുരന്തത്തിൽ വന്നുപെടും. അതുകൊണ്ട് കൃത്യമായി ഇസ്ലാമിക് ഐഡിയോളജി, ഞാൻ ആശയപരമായിട്ട് പറയുന്നത്, കൃത്യമായിട്ട് ഇസ്ലാമിക് ഐഡിയോളജിയെ വിമർശിക്കാനുള്ള ചങ്കൂറ്റം എല്ലാവരും കാണിക്കണം. ഇനി ഏത് മതം അഗ്രസീവാണെങ്കിലും നമ്മൾ ആ സ്റ്റാൻഡ് ചെയ്യണം. ഒരു മതത്തെ മാത്രമല്ല, ഒരു മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വകാര്യതയായി ചുരുങ്ങുന്ന തലത്തിലേക്ക് സമൂഹത്തിൽ എത്തപ്പെടുന്നിടം വരെ അതിനെ വിമർശിക്കാൻ, ഏത് മതത്തെയാണെങ്കിലും വിമർശിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിൻ്റെ അഗ്രേഷനായാലും നമ്മൾ ചോദ്യം ചെയ്യണം. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ അഗ്രേഷന് ഒരു അതിനൊരു സ്ഥായിയായ ഭാവമില്ല, പക്ഷേ മതത്തിൻ്റെ സ്ഥായിയായ ഭാവമുണ്ട്. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. മതം മാറാൻ പറ്റാത്ത സ്ഥാനമാണ്, കാരണം അത് മാറാതെ നിന്ന് നമ്മളെ എക്കാലവും ആക്രമിച്ചുകൊണ്ടിരിക്കും. അതേപോലും രാഷ്ട്രീയത്തിൻ്റെ അഗ്രേഷന് അത് നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാം, നമുക്ക് അധികാരം ചേഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്, പക്ഷേ മതത്തിന് അത് അവകാശമില്ല. അതുകൊണ്ട് മതത്തിൽ നിന്ന് ഈ ചിന്തയിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരാനുള്ള മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് അത്തരം വരുന്ന വിമർശനങ്ങളിൽ അതിശക്തമായി പേടിക്കാതെ ഭയപ്പെടാതെ ഫോട്ടോ ഇട്ടുകൊണ്ട് തന്നെ വിമർശിക്കണം. അങ്ങനെ വിമർശിച്ച ഫോട്ടോ ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാണിച്ചുകൊണ്ട് തന്നെ വിമർശിക്കണം. അല്ലാതെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ കൂടുതൽ ഭയപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇസ്ലാമിക വിമർശനം എന്ന് പറയുന്നത് പുറകോട്ട് പോകരുത്. ഖുറാനെയും മുഹമ്മദിനെയും അതിശക്തമായി വിമർശിക്കുകയും മുഹമ്മദിൻ്റെ ചരിയകളും അതോടൊപ്പം തന്നെ ഖുറാനിലെ ഈ പറയുന്ന അനീതികളും വളരെ കൃത്യമായി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നില്ലെങ്കിൽ, അത് ഈ ഇസ്ലാമിലുള്ളവരാണെങ്കിലും ഇസ്ലാമിന് പുറത്തുള്ളവരാണെങ്കിലും, അപ്പോൾ അത് അതിനകത്ത് ഇസ്ലാമിലുള്ളവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ല, ഇസ്ലാമിലുള്ളവരും ഇസ്ലാമിന് പുറത്തുള്ളവരും അത് പറയാൻ തയ്യാറായില്ലെങ്കിൽ അവരുടെ എല്ലാ ജീവിതോപകടത്തിലാണ്. അതുകൊണ്ട് ഈ മതം എന്ന് പറയുന്നത് മനുഷ്യനെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒതുങ്ങുന്ന കേവലം വ്യക്തിയുടെ ഒരു പ്രശ്നമായി മാത്രം ചുരുക്കണം, അല്ലാത്ത തലത്തിലേക്ക് അതിനെ സാമൂഹ്യമായി ഇടപെടുന്ന സമൂഹത്തിന് മുകളിൽ അടയിരിക്കാൻ ശ്രമിക്കുന്ന ഒരു തലത്തിലേക്ക് ഏത് മതം വികസിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ നാളെ ഇല്ലാതെയാവും. അതാണ് അർമേനിയൻ കൂട്ടക്കൊല നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ പറഞ്ഞ ഇസ്ലാമിക ഇൻവേഷൻ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തിനാ 1500 ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഹമാസിൻ്റെ കീഴിലുള്ള 1500 ക്രിസ്ത്യാനികളുടെ അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ തറയാൻ വേണ്ടി അവർ നോക്കി. അവരെ പോലെ ജസിയ ചുമത്തി അവരറിയോ? ഈ 1500 ക്രിസ്ത്യാനികളെ മൊത്തം ഹമാസിൻ്റെ കീഴിലുള്ളൂ, അവിടെ ജസിയ ചുമത്തി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വസ്തുതകളൊക്കെ കാണാതെ നമ്മൾ നിശബ്ദമായി നിന്നാൽ നമുക്ക് പുട്ടുകളുടെ അടിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചാൽ അത് എളുപ്പമല്ല. വീട്ടിലോട്ട് ഇവർ വരും, വലിയ കാലതാമസമില്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ഇതിൻ്റെ ആശയപരമായി വിമർശിക്കാനുള്ള യാതൊരു ഭയം കാണിക്കരുത്. ഭയം കാണിച്ചാൽ അപകടമാണ്. താങ്ക് യു.